യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ കല്ലട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി. കർശന നടപടിയെടുക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. കല്ലട ഗ്രൂപ്പിന്റെ എല്ലാ ബസ്സുകളുടെയും രേഖകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ ഇപ്പോൾ അറസ്റ്റിലായി. മാനേജർ ഉൾപ്പെടെ രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളത്. കല്ലട ബസ് പോലീസ് പിടിച്ചെടുക്കുമെന്നും അറിയിച്ചു. പ്രതികൾക്കെതിരെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തും. കല്ലട ബസിന്റെ ഉടമയെ വിളിച്ചു വരുത്താൻ പോലീസ് തീരുമാനിച്ചു. ADGP മനോജ് എബ്രഹാമിന് DGP നിർദ്ദേശം നൽകി കഴിഞ്ഞു. കമ്പനി പ്രതിനിധികളോട് പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാനും നിർദ്ദേശിച്ചു. സർവീസ് നിർത്തലാക്കാനുള്ള നടപടികൾ ഗതാഗത കമ്മീഷണറുമായി സംസാരിച്ചെന്നും DGP പറഞ്ഞു. കല്ലടയുടെ ആക്രമണത്തിൽ ഗതാഗത കമ്മീഷണറോട് മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. വ്യവസ്ഥകൾ ലംഘിച്ച് ബസ് സർവീസ് നടത്തിയെന്നാണ് വിവരം. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ് കേടായതിനെ തുടർന്ന് ബദൽ സംവിധാനം ആവശ്യപ്പെട്ട യാത്രക്കാർക്ക് കല്ലട ബസ് ജീവനക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്നത് അതിക്രൂര മർദ്ദനമാണ്. ബസ് ജീവനക്കാരും ഗുണ്ടകളും ഉൾപ്പെടെ 15 പേർ വൈറ്റിലയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന് ഇരയായ യുവാവ് അജയ് ഘോഷ് പറഞ്ഞു. ഫോണും പെട്ടിയും 1,00,000 രൂപയും തട്ടിയെടുത്തു. തലയ്ക്ക് കരിങ്കല്ല് കൊണ്ടെറിഞ്ഞു. കല്ലട സുരേഷ് ഏട്ടനെതിരെ പോലീസിൽ പരാതി കൊടുക്കുമോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. നീ എന്ന് വെച്ചാ ഡ്രൈവർമാർ തല്ലിട്ട് പോകാൻ വിചാരിച്ചാ? ആര് തല്ലിയിട്ടില്ല. ഇറങ്ങി 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 നിന്റെ ബാഗും നിന്റെ എല്ലാം എടുത്തു. രാത്രി കല്ലണന്ന തല്ലിയിട്ടില്ല കേട്ടാ, പോലീസ് വിളിക്കാട്ടാ. നീ ഇറങ്ങി താഴെട്ടോ. എടാ ഇവിടെ വിളിക്കുന്ന ഞാൻ എന്തില്ല, എന്നെ വിളിക്കുന്ന എന്തിനാ? എന്തെയ്യ Please call.